പ്രിയമുള്ളവരെ, ഒരുപാട് അകലെ ജോലി ചെയ്യുന്ന പാവമൊരു മനുഷ്യൻ, ചെറിയ കൂലി സമ്പാദിച്ചു കൂട്ടി വല്ലപ്പോഴുമാണ് വീട്ടിലേക്കൊരു യാത്ര. ആ യാത്രയ്ക്ക് വേണ്ടിയാണ് ഓരോ ദിവസവും അയാൾ തള്ളി നീക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വന്നണഞ്ഞു. മക്കൾക്കും പ്രിയപ്പെട്ടവൾക്കും സമ്മാനങ്ങളൊക്കെ വാങ്ങി അതിരില്ലാത്ത സന്തോഷത്തോടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഒരു പുഴ കടന്നാണ് യാത്ര. അപകടം വിതയ്ക്കുന്ന ചുഴികളുള്ള പുഴയാണ്. തോണിക്കാരന് പെട്ടെന്ന് അപകടം മണത്തു. തോണി മറിയാൻ സാധ്യതയുണ്ട്. നീന്തൽ അറിയുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ ആ പാവം വല്ലാതെ പരിഭ്രമിച്ചു. ഇല്ല, നീന്തൽ അറിയില്ല. തോണി മറിഞ്ഞു. ചങ്കോളം പൊങ്ങിയ വെള്ളത്തിലൂടെ കരയിലേക്ക് നീന്തുമ്പോൾ തോണിക്കാരൻ്റെ മനസ്സിൽ പേടി പെരുകി. വലിയ സന്തോഷത്തോടെ വീടണയാൻ കൊതിച്ച ആ യാത്രക്കാരൻ എന്താകും? നീന്തലറിയാതെ എങ്ങനെ രക്ഷപ്പെടും? പക്ഷേ കരയിലേക്ക് നീന്തിക്കയറിയ തോണിക്കാരന് അമ്പരുന്നു. നീന്തലറിയാത്ത യാത്രക്കാരൻ നനഞ്ഞൊട്ടി കരയിലിരിക്കുന്നുണ്ട്. അതെങ്ങനെ? നീന്താൻ അറിയില്ല എന്ന് കള്ളം പറഞ്ഞതാണോ? അല്ല സുഹൃത്തെ, തീർച്ചയായും അല്ല. എനിക്ക് നീന്തൽ അറിയില്ല. പിന്നെ എങ്ങനെ കരയിലെത്തി? അതും കഴുത്തറ്റം വെള്ളത്തിലൂടെ. അയാൾ പറഞ്ഞു, അതാണ് ഞാനും ആലോചിക്കുന്നത്. എങ്ങനെയാണ് എന്നറിയില്ല. മുങ്ങിത്തുടങ്ങിയതാ ഞാൻ. എൻ്റെ കയ്യിലെ ഭാണ്ഡം മുങ്ങുമെന്ന് തോന്നിയപ്പോൾ ഞാൻ കരഞ്ഞു. ദൈവമേ, ഇത്രയും കാലത്തെ എൻ്റെ സമ്പാദ്യമാണിത്. എന്നെ കാത്തിരിക്കുന്ന കുടുംബത്തെ ഓർക്കുമ്പോൾ ഞാൻ മുങ്ങിയാൽ അവരുടെ സ്വപ്നങ്ങളാണ് മുങ്ങിപ്പോകുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളും കുടുംബവും മനസ്സിൽ നിറഞ്ഞപ്പോൾ എവിടുന്നാണെന്നറിയില്ല, എൻ്റെ മറ്റേ കയ്യന് വല്ലാത്തൊരു ശക്തി ലഭിച്ചു. മനസ്സിന് ഇതുവരെ ഇല്ലാത്ത ധൈര്യവും കിട്ടി. ഒരു കയ്യിൽ ഭാണ്ഡം ഉയർത്തിപ്പിടിച്ച് എങ്ങനെയോ ഞാനിവിടെ എത്തി. ഈ ഭാണ്ഡമില്ലാതെ എന്നെ ഒന്ന് പുഴയിലേക്ക് തള്ളി നോക്കൂ. ഉറപ്പായിട്ടും ഞാൻ മുങ്ങിപ്പോകും. ഇതിനകത്തുള്ള സ്വപ്നങ്ങളാണ് എനിക്ക് ധൈര്യം തന്നത്. കഥയാണ്, ഖലീൽ ജിബ്രാൻ എഴുതിയ കഥ. കോവിഡിൻ്റെ കറുത്ത പുഴ കടക്കാൻ നമുക്കും വേണ്ടത് ആ തുഴക്കോലാണ്. പ്രത്യാശാപൂർവമുള്ള സ്വപ്നങ്ങളും ധൈര്യവും കാത്തിരിപ്പും. നിർബന്ധിതവും യാന്ത്രികവുമായൊരു ഒറ്റപ്പെടലാണെങ്കിലും നമ്മൾക്കിതിനെ സർഗാത്മകമാക്കിയേ പറ്റൂ. ഹെർമൻ ഹെസ്സെയുടെ നോവലിൽ സിദ്ധാർത്ഥ പറയുന്നൊരു വാക്കുണ്ട്, അത് നമ്മളും പറയണം. എനിക്ക് കാത്തിരിക്കാൻ കഴിയും, പട്ടിണി കിടക്കാൻ കഴിയും, പ്രാർത്ഥിക്കാനും കഴിയും. പരസ്പരം ധൈര്യം പകരേണ്ട നേരാണിത്. പ്രവാസികളെ ഓർക്കണം. ആദ്യം പറഞ്ഞ കഥ പോലെ അവരുടെ ഭാണ്ഡം നിറയെ നാടിനെ കുറിച്ച് സ്വപ്നങ്ങളാണ്. പ്രിയപ്പെട്ടവരുടെ സാമീപ്യമില്ലാതെ അന്യദേശത്ത് പാർക്കുമ്പോൾ മനസ്സിന് ഭാരം കൂടും. പറിച്ചു നട്ട ചെടിക്കൊമ്പിന് വീട്ടിൽ വളർന്ന മരത്തിൻ്റെ ബലം കിട്ടില്ലല്ലോ. ദൂരദേശങ്ങളിൽ നിൽക്കുന്നവർക്കും അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു വരുന്നവർക്കും നമ്മൾ കരുത്തു പകരണം.
കൊണ്ടുവരുന്ന പെട്ടിയേക്കാളും കൊടുത്തയക്കുന്ന ഡ്രാഫ്റ്റിനേക്കാളും നമ്മൾക്ക് സ്നേഹം അവരോട് തന്നെയാണ് എന്ന് തെളിയിക്കേണ്ട നേരമാണിത്. ഓൺലൈൻ വഴി പ്രവാസി സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ അവർക്കും നമ്മൾക്കും ധൈര്യം കൂടുന്നുണ്ട്. പണ്ട് ഇടിയും മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മക്കളെയൊക്കെ ഉമ്മ അരികിലേക്ക് ചേർത്തണയ്ക്കും. ഇടിയൊക്കെ അപ്പോഴും പുറത്ത് പൊട്ടുന്നുണ്ടാവും. പക്ഷെ ഒരു കരവലയത്തിൻ്റെ ഉള്ളിലാകുമ്പോൾ പേടി കുറയും. ഓൺലൈനിൽ ഇങ്ങനെ ഒപ്പം ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. ട്രാഫിക് സിഗ്നലിൻ്റെ ഒരു മിനിറ്റിൽ പോലും വല്ലാതെ അക്ഷമ കാണിച്ചിരുന്ന ആളുകളാണ് നമ്മൾ. ആ നമ്മളാണ് ആഴ്ചകളും മാസങ്ങളും നീണ്ട കാത്തിരിപ്പിലേക്ക് നിർബന്ധിക്കപ്പെട്ടത്. അസാധാരണമായ സാഹചര്യങ്ങള് നമ്മുടെ കൺമുന്നിൽ കണ്ടു. അസാധ്യമെന്ന് തോന്നിയതൊക്കെ പരിചിതമായി. ആരാധനാലയം കയറാതെ, ആത്മസൗഹൃദങ്ങളെ കാണാതെ, അടുത്ത ബന്ധുക്കളെ പോലും തൊടാതെ, പിന്നെയും പിന്നെയും കൈ കഴുകിയും മുഖം മറച്ചും പുതിയൊരു ജീവിതം പഠിക്കുകയാണ്. റൂട്ട് മാപ്പ് നോക്കിയിട്ട് നമ്മൾ റൂട്ട് മാറ്റി. എന്നാലും തിരക്കിട്ട വേഗങ്ങൾക്കിടയിൽ കാണാതെ പോയ ചിലതൊക്കെ കണ്ടുകിട്ടുന്നുണ്ട്. വീടിൻ്റെ രസങ്ങള്, കുഞ്ഞുങ്ങളുടെ ചിരികള്, കുടുംബത്തിൻ്റെ കൗതുകങ്ങള്, ഒഴിവില്ലാത്ത ജീവിതം പണിതുവെച്ച മതിലുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. അലസമായി കിടന്നതൊക്കെ ചിട്ടയാക്കാവുന്ന കാലമാണിത്. വീടും റൂമും മുറ്റവും അലമാരയും മാത്രമല്ല, അശ്രദ്ധമായി അവഗണിച്ച തൊട്ടരികിലെ മനുഷ്യന്മാരെയും. ഒരിനം വിത്തിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. കഠിനമായ പുറന്തോടാണ് അതിന്. പൊട്ടിക്കാൻ മണ്ണിന് കഴിയൂല. ആ പുറന്തോട് പൊട്ടിക്കാനായിട്ട് മാത്രം അവിടെ കാട്ടുതീയുണ്ടാവും. അങ്ങനെ ചില പുറന്തോടുകളിൽ നമ്മുടെ ലോകവും കുടുങ്ങിപ്പോയിരുന്നു. അഹന്തയുടെ കാഠിന്യമൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്. എല്ലാവരും നിസ്സഹായരാവുകയാണ്. ആഗോള ശക്തിയും ആയുധപ്പുരകളും അന്ധവിശ്വാസങ്ങളും കൈമലർത്തുകയാണ്. ആരോഗ്യപ്രവർത്തകരും നിയമപാലകരും പാവം നഴ്സുമാരും ശുചീകരണ തൊഴിലാളികളും രക്ഷാപ്രവർത്തകരാവുകയും ചെയ്യുന്നു. ദുരിതത്തിലായ കുറേ പാവങ്ങളുണ്ട്. സങ്കടങ്ങൾക്കുമേൽ സങ്കടം പെരുകിയ വീടുകളുണ്ട്. വരുമാനം നിലച്ചുപോയ കൂലിവേലക്കാരുണ്ട്. പട്ടിണിയാവാതെ നോക്കുമെന്ന് സർക്കാരിൻ്റെ ഉറപ്പുണ്ട്. എന്നാലും പേടിക്കാതെ അവരെ നോക്കേണ്ടത് നമ്മളും കൂടിയാണ്. അന്യോന്യം തൊടാതെ നിന്ന് അയൽപ്പക്കത്തേക്കുള്ള ആ ജനാലകളില്ലേ, അത് തുറന്നിടണം. പ്രതീക്ഷയുടെ ഞെട്ടിലിങ്ങനെ തൂങ്ങി നിൽക്കുന്ന മാമ്പഴമാണ് മനുഷ്യന്റെ ജീവിതം. താങ്ങാനാവാത്ത ഭാരം തരില്ല എന്ന് പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് താങ്ങും, കടന്നുപോകും. കാത്തിരിപ്പുകളൊന്നും വെറുതെ ആവില്ലെന്നേ. ആയുസ്സിൽ ഏറ്റവും വലിയ ആനന്ദം എപ്പോഴാണ് ഒരു സ്ത്രീ അനുഭവിക്കുന്നത് എന്ന് ഓർത്തു നോക്കൂ. ഏറ്റവും കഠിനമായ കാത്തിരിപ്പിനും വേദനയ്ക്കും ഒടുവിലാണ് അല്ലേ. പുതിയ ഒരു പ്രഭാതത്തിനായിട്ട് നമുക്കും കാത്തിരിക്കാം. ഉണരാനായി മുഖത്തൊഴിച്ച വെള്ളം, ഉണരാനായി മുഖത്തൊഴിച്ച വെള്ളം ആദ്യം ഞെട്ടലും ദേഷ്യമൊക്കെ ഉണ്ടാക്കും. പിന്നെ അത് മാറും, പുഞ്ചിരിക്കും. തിരക്കിട്ട വേഗങ്ങൾക്കിടയിൽ കാണാതെ പോയ ചിലതൊക്കെ കണ്ടുകിട്ടുന്നുണ്ട്. വീടിൻ്റെ രസങ്ങള്, കുഞ്ഞുങ്ങളുടെ ചിരികള്,
കുടുംബത്തിൻ്റെ കൗതുകങ്ങൾ, ഒഴിവില്ലാത്ത ജീവിതം പണിതുവെച്ച മതിലുകളൊക്കെ ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. അലസമായി കിടന്നതൊക്കെ ചിട്ടയാക്കാവുന്ന കാലാണിത്. വീടും റൂമും മുറ്റവും അലമാരയും മാത്രമല്ല, അശ്രദ്ധമായി അവഗണിച്ച തൊട്ടരികിലെ മനുഷ്യന്മാരെയും. ഒരിനം വിത്തിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. കഠിനമായ പുറന്തോടാണ് അതിന്. പൊട്ടിക്കാൻ മണ്ണിന് കഴിയൂല. ആ പുറന്തോട് പൊട്ടിക്കാനായിട്ട് മാത്രം അവിടെ കാട്ടുതീയുണ്ടാവും. അങ്ങനെ ചില പുറന്തോടുകളിൽ നമ്മുടെ ലോകവും കുടുങ്ങിപ്പോയിരുന്നു. അഹന്തയുടെ കാഠിന്യമൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട്.